ബഹിരാകാശ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് അവഗണിക്കാനാകാത്ത ശക്തിയായി മാറിയ ചൈന രണ്ടായിരത്തി മുപ്പത്തിരണ്ടാകുമ്പോഴേക്കും അമേരിക്കയെയും മറികടക്കുമെന്ന് മുന്നറിയിപ്പ് അമേരിക്കൻ ബഹിരാകാശ സേനയും എയർഫോഴ്സ് റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് അമേരിക്കയെ വൈകാതെ ചൈന മറികടക്കും എന്നുള്ളത് അമേരിക്കയുടെ ബഹിരാകാശ രംഗത്തെ മുന്നേറ്റം ജനാധിപത്യത്തിന്റെ ചുവപ്പ് നാടുകളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ചൈന അതിവേഗത്തിലാണ് മുന്നേറുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത അര നൂറ്റാണ്ട് കാലത്തും തുടർന്നും സാങ്കേതികവും സാമ്പത്തികവും പാരിസ്ഥിതികവും സാമൂഹികവും പ്രതിരോധവുമടക്കമുള്ള മേഖലകളിലെ അമേരിക്കയുടെ മുന്നേറ്റം തുടരുന്നതിനു വേണ്ട മാർഗങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അമേരിക്കയെക്കാൾ അഞ്ചോ ആറോ ഇരട്ടി വേഗത്തിലാണ് ബഹിരാകാശ രംഗത്ത് ചൈന കുതിച്ചുകൊണ്ടിരിക്കുന്നത് ബഹിരാകാശ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നതിലും പ്രയോഗിക്കുന്നതിലും ചൈന മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ മുന്നിലാണ് കൃത്രിമ ഉപകരണങ്ങളെ ആവശ്യമെങ്കിൽ നിരായുധമാക്കാനും സ്തംഭിപ്പിക്കാനും വേണ്ടി വന്നാൽ വേണ്ടിവന്നാൽ തകർക്കാനുമൊക്കെയുള്ള ശേഷി ചൈന പലതവണ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബഹിരാകാശ രംഗത്തെ മേൽക്കൊയ്മ നിലനിർത്തണമെങ്കിൽ അമേരിക്ക വലിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതൊരിക്കലും അഞ്ചോ പത്തോ വർഷത്തേക്കുള്ളതാകരുത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് മുഴുവനാകണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചും അവയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും നമുക്കറിയാനാകൂ എന്ന് ഡിഫൻസ് ഇന്നവേഷൻ യൂണിറ്റ് ഡയറക്ടർ സ്റ്റീവ് ബട്ടോ പറഞ്ഞു അമേരിക്കയെ അപേക്ഷിച്ച് ചൈനയുടെ ഏറ്റവും വലിയ നേട്ടം അവർക്ക് ബഹിരാകാശ ശാസ്ത്രത്തെ തങ്ങളുടെ ദേശീയതയുമായി ചേർത്ത് നിർത്താനായി എന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജോൺ എഫ് കനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചതിനു ശേഷം അമേരിക്കയിൽ ബഹിരാകാശ ശാസ്ത്രത്തിന് ദേശീയതയുടെ മാനം കൈവന്നിരുന്നു പിന്നീട് ഇത് കുറഞ്ഞു വരികയായിരുന്നു നാസയും പ്രതിരോധ മന്ത്രാലയവുമെല്ലാം അമേരിക്കയുടെ ബഹിരാകാശ രംഗത്തെ ഒന്നാം സ്ഥാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് എന്നാൽ ബ്യൂറോക്രസിയാണ് പ്രധാന പ്രശ്നമെന്നും റിപ്പോർട്ട് പറയുന്നു അമേരിക്കയുമായി സഹകരിക്കുന്ന ബഹിരാകാശ കമ്പനികൾക്കും നാസയ്ക്കുമെല്ലാം പുതിയ പദ്ധതികളുടെ നയപരമായ തീരുമാനത്തിനും പാരിസ്ഥിതിക പ്രത്യാഘാത പഠനങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ സമയം ചിലവാകുന്നുണ്ട് എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വൈകിപ്പിക്കൽ ഇല്ല എന്നതും മുന്നേറ്റത്തെ വേഗത്തിലാക്കുന്നു ഇത്തരം നിയന്ത്രണങ്ങൾ അമിതമാകുന്നത് ബഹിരാകാശ സാങ്കേതിക രംഗത്തെ മുന്നേറ്റത്തെ ബാധിക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ടെക്നോളജി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബഹിരാകാശ മത്സരം കൂടുതൽ മുറുകുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്